ஏமோ எணிக்கிறா போய் பள்ளி வைக்க மோனே. அப்ப பள்ளி போட்டு வரா. நாளை மலை போன தோசம் இல்ல கணிக்கு. அம்மச்சி காப்பி ஆயா இப்ப அனுப்பி தர மனசோட்டையில் எந்தாடி ராமு மொழ நீ என் பாலிங்க உண்டு அச்சனை உண்ட கொடுக்க எனக்கு இதாச்சு சாயா மதி ராமு வரணுண்டே என்னடா பள்ளி போய் எனக்கு இங்க கழிச்சு தரணா மதியோ நின்ற அப்பன் கூட ஈட்டக்காட்டி வராமேலே அப்பன் என்ன மலைக்கு கொண்டு போகணும் நாராயணத்தை ஒண்ணு பரையோ ഞാൻ പറയാം സത്യം പറയാവടാ പരമയുടെ പരമോ ആ കഴുതന്ന് ഉറക്കമല്ലേ ചെല്ലങ്ങോട്ട് சூத்திரங்கள் சேர்த்தே முதலாளியை ഞാൻ കാണാനിരിക്ക എന്ത് ആശാന ജയിലാക്കിയവനാണ് അവൻ അവനെ ഞാൻ വെറുതെ വിടില്ല ആ കാശ് എന്നിട്ട് പോന്ന് നിനക്കെന്നെ തല്ലണ്ടേ
എന്റെ കർത്താവേ, ഇനി ഇതേ എന്റെ കയ്യിലുള്ളൂ. പന്നി പുറത്ത്. പന്നി അകത്ത്. എന്റെ ദൈവമേ, നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. വാസു, എനിക്കൊരുപ്പി കള്ളൂടെ വേണം. എനിക്കൊരുപ്പി കള്ള് വേണം. കള്ള് തീർന്നു. എല്ലാം പറയുന്നടാ, പോയി കള്ളുകൊണ്ട് വേണം. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, വെള്ളം. ഇങ്ങനെ കുടിച്ചു തീർത്ത ഈറ്റ വെട്ടിക്കൊണ്ട് വരുമ്പോ കുടുംബത്തെ കരി വാങ്ങിക്കാൻ പിന്നെ ഒന്നും കാണില്ല. എടാ, ഓരോരുത്തർക്കും 10 രൂപ വെച്ച് കൊടുത്തില്ലേ? കൊടുത്തു. ഏ, ഇനി കാട്ടിലേക്ക് കൊണ്ടുവരാൻ ഓരോ കുപ്പി ചരായം വേറെ വേണ്ടേ? വേണം. കടം വാങ്ങിക്കുന്നത് അതിൽ വേണ്ടേ? ഈറ്റ കൊണ്ടുവരുമ്പോ ഞാൻ എന്റെ കടം മുഴുവനും വീടിട്ടേ ബാക്കി വാങ്ങിക്കാറുള്ളൂ. എനിക്കാരുടെയും ഓഷാരം വേണ്ട. വർദ്ധുനയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യം. ഇവര് കൊണ്ടുവരുന്ന ഈറ്റയും മോശം. നല്ല വില കൊടുത്താലും കടം മിച്ചം. മലയെന്ന് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അരി വാങ്ങിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് എന്റെ പുറകെ തണ്ടല്ല. വാസു, എന്തോ എല്ലാവർക്കും ഓരോ കുപ്പി കള്ളു കൊടുത്തേരെ. പോവാൻ നേരം ഈ 2 കുപ്പി ചാരായോ? ഫോറസ്റ്റ് ഓഫീസ് ചെന്ന് എബ്രാം സാറിനെ കണ്ടാ മതി. ഓരോരുത്തർക്കും എത്ര ഈറ്റ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പാസ് തരും. എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണം. പുറത്തുനിന്നല്ല ഇപ്പൊ വന്നത്. 2 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇതാവില്ലോ. പിന്നെ രൂപ എടുത്തിട്ടേ പൊങ്ങണില്ല. 2 ചുമട്ടുകാരെ കൂട്ടിക്കൊണ്ടു വാ. മോളെ 2 രൂപ എഴുപ്പുണ്ടെങ്കിൽ 2 രൂപ അപ്പച്ചാമോള്. എന്റെ കയ്യിൽ എവിടുന്ന രൂപ? എന്നാ 2 പനമ്പെങ്കിലും. ആ, പനമ്പ് വിറ്റപ്പോ കള്ളു കുടിക്കണ്ട. എല്ലാരും ഈറ്റ വെട്ടാൻ പോണു, നിങ്ങൾക്കും പോയിക്കൂടെ? എനിക്ക് വയ്യടി. എന്നാ വയ്യാന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് ചീട്ടും കളിച്ച് നടന്നു. ഞാനും മോളും കൂടി പനമ്പ് ചെയ്ത് നിങ്ങൾക്ക് ചോറ് തരാം. എന്നെ മിന്നി വെക്കിട്ട് ഇത്രയും കാലമായി, നിങ്ങൾ ചെലവിനൊന്നും പറഞ്ഞ് 1 രൂപ തന്നിട്ടുണ്ടോ? ഉണ്ടായിട്ട് വേണ്ടേ തരാൻ? ആ മോളെ, നാളെ രാവിലെ മരുന്ന് ചേട്ടന് മലയിലേക്ക് പോകേണ്ടതല്ലേ. ചമ്മന്തി പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊണ്ടുപോയി കൂടെ. ഇതും കൂടെ അതിന്റെ അകത്ത് വെച്ചേര്. ഞാൻ അന്ന് ചേട്ടത്തിയുടെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച. എന്തിനെ? ഈ ചമ്മന്തിപ്പൊടി വാങ്ങിക്ക. നീ അവിടെ വന്ന ഞാൻ തരത്തില്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും. അതെന്താ? എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാനും വർത്തമാനം പറയാനും. രാമോ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താ? അയ്യോ, ഇതുവരെ നീ ഇത് അറിഞ്ഞില്ലേ? കാര്യം എന്താ പറ? നീ അങ്ങ് വളർന്നു, ഒത്തൊരാണായി. അവനിപ്പോ എന്ത് വേണം? വേണ്ടത് എനിക്കല്ല, നിനക്കാണ്. നിനക്ക് ഒരു പെണ്ണ് വേണം. ഈ ചേട്ടത്തേക്ക് നല്ലത് വല്ലതും പറഞ്ഞുകൂടെ? അതിന് ഞാനിപ്പോ ചീറ്റായിട്ട് എന്ത് പറഞ്ഞു? ഒന്നും പറയണ്ട, ചേട്ടത്തി അങ്ങ് പോയാ മതി. നീ പുണ്യവാളനാകാൻ പോവുകയാണോ? ചേട്ടത്തി അങ്ങ് പോയാ മതി. ഞാൻ പോകുന്നില്ല. അന്നമ്മേ, അമ്മ വിളിക്കുന്നു. അപ്പ ഞങ്ങൾ ഇങ്ങോട്ട്. അഞ്ചു 10 ദിവസം കാട്ടി കഴിയേണ്ടവനാ ഞാൻ. 2 കുപ്പി ചാരായം എനിക്ക് പോരാ. വറുതുണ്ണിക്ക് 3 കുപ്പി ചാരായം വേണമെങ്കിലും തരാം. നല്ല ഈറ്റ വെട്ടിക്കൊണ്ട് വന്നാ മതി. ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട ഈറ്റ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാ? വാസു, ഒരു 4 കുപ്പി ചാരായം കൂടെ വറുതുണ്ണി കൊണ്ട് കൊടുത്തേക്ക്. തിന്നാൻ വല്ലതും വേണമെങ്കിൽ അതും. തിന്നാൻ എനിക്കൊന്നും വേണ്ട. വറുതുണ്ണി തന്റെ മോനെ കൂടി ഈറ്റ വെട്ടാൻ കൊണ്ടുപോയി കൂടെ? എന്റെ മോനെ കൂടെ കൊണ്ടുപോകണം. എന്റെ തൊഴില് എന്റെ മോനെയും പഠിപ്പിക്കും. അവൻ എന്നെക്കാൾ മിടുക്കനാവും. ശരി, ഞാൻ വീട്ടിൽ പോന്നു. വറുതുണ്ണി മലയെന്ന് വന്നിട്ട് കാണാം, പറ്റൊക്കെ എഴുതി വെച്ചേക്കാം. ആ ശരി. വാസു, എന്തോ പുട്ടിരിപ്പുണ്ടാ? ഉണ്ട്, തണുത്തതാ. ആ സാരമില്ല. കോഴിയിറച്ചി ഉണ്ടാ? ഇല്ല, തീർന്നു. കക്കയിറച്ചി ഉണ്ട്. കക്കയിറച്ചി ഉണ്ടാ? എന്നെ കുറിച്ച് പുട്ടും കക്കയിറച്ചിയും പൊതിഞ്ഞിങ് എടുത്തു. എന്റെ മോന് കൊടുക്കാനാ.
ഒരുപാട് കുടിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും കേക്കില്ലല്ലേ. ഇങ്ങനെ കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ പിന്നെ? പിന്നെ അല്പസ്വല്പം പെണ്ണും പിടിക്കും. അതും തുടങ്ങിയോ? നീ ഉള്ളപ്പോ ഞാൻ ചെയ്യോടി. ഞാൻ കുടിക്കുന്നതേ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇങ്ങനെ കുടിക്കരുത്, കുറച്ച് കുടിച്ചാ മതി. പിന്നെ നീ ഇന്ന് ചന്തയിൽ പോയിട്ടുണ്ട്? പക്ഷേ പനമ്പ് വിറ്റു മടങ്ങിപ്പോന്നു. പിന്നെ വിശേഷം ഉണ്ടായി. വരൂ കാണിച്ചു തരാം. പാവം കുട്ടി, പാവം കുട്ടി. ഏതാണ്ട് പുറത്തുവിടും, ഞാൻ തന്നെ പുറത്താക്കും. അയ്യോ പാവം, ഇവൻ ആരുമില്ല. ഇവന്റെ അമ്മ ചന്തയിൽ കിടന്ന് ചത്തു. ഞാനിവനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. നിനക്ക് എന്തിനാടിയവനെ? നമുക്ക് മക്കളില്ലാത്തല്ലേ, വളർത്താം. നമുക്ക് മക്കളില്ല, മക്കള് വേണം. മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ മോനായിട്ട് ഇവ മതിയോളി. മതി, നിനക്ക് മതിയെങ്കിൽ എനിക്കും മതി. ഇവൻ ഈറ്റ വെട്ടാൻ എന്റെ കൂടെ മല വരുമോ? ഇവൻ വലുതാകുമ്പം വരും. എന്നാ നമുക്ക് അവനെ വളർത്താം. എന്താണ് നിന്റെ പേര്? രാമ ചോറിന്. ചോറിനടാ, ഞാൻ നിന്റെ അപ്പനാണ്. ഇവള് നിന്റെ അമ്മ. ചോറിനടാ, തമ്മിലാ ചോറ്. എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുമോനെ? തീരെ വേണം. കള്ളുകുടിയന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ? എന്താടാ അമ്മേ? ഞാനും ഈച്ചവട്ടം പോണം. അമ്മേ, നീ ഇവിടെ പോണമെന്നല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞത്? അമ്മക്ക് എന്നോട് സ്നേഹമില്ലേ? അമ്മക്ക് അച്ഛനോട് പറഞ്ഞൂടെ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന്. എന്നാലേ അങ്ങനെ ഫീലിപ്പോ ചേട്ടൻ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ നീയും കുത്തിയിരുന്നോടാ. അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ജോലി ചെയ്ത് ചോറ് തരും. അപ്പൊ ഞാൻ കാട്ടിൽ കിടന്ന് ചത്തുപോയാലോ? ചത്തുപോയാൽ നിന്റെ ശവ അവിടെ കുഴിച്ചിട്ട് അച്ഛനോട് വന്ന് വിവരം പറയും. ഓ എന്റെ തള്ളേ, ആമ്പിള്ളേരായാലേ ജോലി ചെയ്ത് ചോറ് തിന്നോടാ. ഈ ചേട്ടൻ എന്തൊരു പേടിയാ. ഞാനാണായിരുന്നെങ്കിൽ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് അച്ഛന്റെ കൂടെ പോയേനെ. കാട്ടില് ഇത്രോശം പോന്ന അത്യ, പിന്നെ ആനയും പുലിയും സിംഹവും കരണ്ടി കേടി നിനക്കൊറൊച്ചാങ്ങളെയുള്ളൂ. എടാ മതി, പല്ലേച്ച് പോവാൻ നോക്കാം. ചാകാൻ പോകുമ്പോ എന്തിനാ പല്ലേക്കുന്നത്? എടാ പരമു, അങ്ങനെ ഓടല്ലേ ചേട്ട. പാപ്പാം അച്ഛൻ എന്നെ മനക്കി കൊണ്ടുപോകരുത്. അച്ഛനെ ഞാനൊരു ഒറ്റ മോനല്ലുള്ളൂ അച്ഛ. എടാ പൊന്നു മക്കളെ, ഞാൻ നിനക്കൊരു ഒറ്റ തന്തയല്ലേ ഉള്ളൂടാ. ഞാൻ പോകുന്നുണ്ടല്ലോ. അച്ഛനും പോണ്ട, നമുക്ക് വർദ്ധുരി ചേട്ടനോട് പറഞ്ഞ് കുറച്ച് ഈറ്റത്തൈകൾ വാങ്ങി ഇവിടെ നട്ടു വളർത്തിട്ട് വെട്ടിക്കളിക്കാം. ദൈവമേ, ലോകത്തിൽ ഒരുത്തർക്കും ഇങ്ങനത്തെ തമ്പരും തള്ളലി കൊടുക്കരുത്. വെട്ടി ഇതാ മോനെ, 10 രൂപയുണ്ട്.
കൂടുതൽ ആവശ്യം വന്നാ ആ ഗോപാലിനോട് ചോദിച്ചു വാങ്ങിച്ചോ. ഞാനും ഈ തോട്ടം വരട്ടെ. ഇപ്രാവശ്യം വേണ്ടവൻ അടുത്ത പ്രാവശ്യം എന്താ അപ്പൻ പോയിട്ട് വരട്ടെ. ഞാൻ വീട്ടിൽ നോക്കി കണ്ടില്ല. ഇവിടെ ഇരിക്കുന്നവന് വീട്ടിൽ നോക്കിയാൽ എങ്ങനെയാ കാണുക? വീട്ടിലുണ്ടാക്കിയതാ, കുറെ അച്ഛൻ കാട്ടിൽ കൊണ്ടുപോയി. ഇത് ഞാൻ രാമേട്ടിന് എടുത്തു വെച്ചതാ. അയ്യോ കളയല്ലേ? കളഞ്ഞല്ലോ. പോട്ടെ. എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ കളഞ്ഞത്. വണ്ടി കറയല്ലേ. എനിക്ക് വേണ്ട, രാമേട്ടൻ തിന്നു. ഒരു കഷ്ണം നീ തിന്നു. ഞാൻ തിന്നു. ഇതിൽ നിന്ന് ഇച്ചിരി രാമേട്ടൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മല കാണാൻ. മല എന്തിനാ കാണുന്നത്? മലയിൽ കാടുണ്ട്, കാട്ടിൽ ഈറ്റയുണ്ട്. അപ്പനെ പോലെ ഞാനും ഈറ്റ വെട്ടാൻ പോകും. പണം ഉണ്ട്? കാശ് ആർക്കാ? എല്ലാരും പണം ആർക്കാ കൊടുക്ക? അവനവന്റെ കെട്ടിയവൾക്കും മക്കൾക്കും. അത് രാമേട്ടിന് കെട്ടിയവളും മക്കളില്ലല്ലോ. ഉണ്ടാവും. ചേട്ടൻ ആരെ കിട്ടും? ആരെങ്കിലും കിട്ടും. നീ എന്തിനാ കരയണത്? ആരെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞത് എന്നോട് ഇഷ്ടമില്ല എന്നിട്ടല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഞാൻ നിന്നെയേ കെട്ടത്തു. രാമേട്ടൻ പോ, ഞാൻ കുളിക്കാൻ പോട്ടെ. ഞാൻ പോയില്ല, എനിക്ക് മല കാണണം. പോ രാമേട്ട. ഇതാ എല്ലാവരുടെയും പാസ്വേഡ് വീതിച്ചിട്ടു. ഓ ആ പിന്നെ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഇല്ല, ആരും വെട്ടത്. ശരി. വാ പോ. ഓടി വിളയാടി വാ, ഓടക്കുഴ നൂ
ദൈവമേ, ഒരു ദിവസത്തിന് പകരം കൂട്ടാനുള്ള കഴിവ് എന്റെ പൊന്നി ഈശ്വര എനിക്ക് തരണേ. അയ്യോ, അല്ല ഇവനെ കൊണ്ടത് വലിയ ശല്യമല്ല ഇത്. വേണ്ട, എന്നെ വീട്ടിലാക്കിയ മതിയായിരുന്നു എന്നെ. എന്താ വിഷയം അവിടെ? അയ്യോ, ഒന്നും നടക്കട. വെള്ളച്ചാട്ടാണ് തീർത്ഥം, നടക്കാൻ കഴിയില്ല. അയ്യോ, കിണറ് സൂക്ഷിച്ചു വാ. ശരി ശരി. ചന്തയില്ലാത്ത ചാടി കത്ത അത്ര വന്നിരുന്നു. ബോള് കഞ്ഞു കുടിച്ചോടി. അവൾ അടിപ്പിന്നെ കോരി കുടിച്ച്. മോളെ, ആ രാമു ഒറ്റയ്ക്കാ. നീ ആ വർണ്ണിച്ചേട്ടന്റെ വീട്ടിൽ പോയി കിടന്നു. അങ്ങാര് രാമുനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്. മുമ്പൊക്കെ ആണെങ്കി ആ അവസരപ്പച്ചൻ കൂട്ടിനുണ്ടായിരുന്നു. അയാളും ചത്തു. ശരിയാ, പാവ ആ ചെറുക്കൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. വല്ലതും കണ്ട് പേടിക്കുമല്ലെങ്കിൽ നീ അവിടെ പോയി കിടന്നു. ഇന്ന് രാത്രി ഈ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാടി. അതിന് നീ ഇപ്പഴും സുന്ദരിയാടി. വയസ്സന്റെ ഒരു ശൃംഗാരം. നീ എന്റെ എന്റെ കർത്താവെ, എന്റെ കൊടവും പൊട്ടിച്ചല്ലോ. കർത്താവിന്റെ അഞ്ച് തിരുമുറകളാണ് എന്റെ വിലോമിനെ. ഈ കിടന്ന കിടപ്പിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ ചേട്ടത്തി? ഞാൻ നിനക്ക് കൂട്ടുകിടക്കാൻ വന്നതാ. എന്റെ അപ്പനും അമ്മയും പറയണേ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന്. നിന്റെ അപ്പനും അങ്ങനെയാ പറയണത്. ആണോ, നിനക്ക് പേടിയാണോ? എനിക്ക് ഒരു പേടിയില്ല. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പായെടുത്തിട്ട് കിടക്ക്. ഉള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം. വേണ്ട, ഈ പായെടുത്തിട്ട് കിടക്ക്. വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. നീ എന്താ ഓർക്കണേ? ഞാൻ അപ്പനെ കുറിച്ച് ഓർക്കുകയാണ്. ഈ പ്രായത്തിലെ, അതും രാത്രി നേരത്തിലെ, ആരെങ്കിലും അപ്പനെ കുറിച്ച് ഓർക്കുമോ? പെണ്ണിനെ കുറിച്ചല്ലേ ഓർക്കേണ്ടത്? ദൈവത്തിന് നിനക്കത് പറയാതെ കേട്ടത്. ഞാനിന്ന് കുളിച്ചത് വാസനയുടെ എണ്ണ പുരട്ടിയാണ്. ചേർത്ത് കിടന്നു പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ല. Thank you.
അല്ല അമ്മേ, നീ സുന്ദരിയാണ്, എന്റെ മാലാഖ. എത്ര നാളാ ഞാനിങ്ങനെ വല്ലോന്റെ ലോറി ഓടിച്ച് കഴിയുക. നമുക്കൊരു ലോറി വാങ്ങിക്കാം. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ, ബാക്കി കാശ് ഞാൻ ഉണ്ടായിക്കോളാം. ഞാൻ പറയാം. അയ്യോ വേണ്ട, പിന്നെ ആകട്ടെ. നീ ഇവിടെ ഇരുന്നേ, ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്. എന്റെ കൈ കുറച്ച് കാശുണ്ട്. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ് കാശ് തരാൻ പറ, ബാക്കി കാശ് നമുക്ക് പലിശയ്ക്ക് മേടിക്കാം. ഹാ, നിന്റെ അപ്പനോടും അമ്മയോടും നീ ഒന്ന് ചോദിച്ചു നോക്ക്, എനിക്ക് ഉടനെ കുറച്ച് കാശ് വേണമെന്ന് പറ. കാശ് വേണമെന്ന്? ഏത് കാശ്? ആർക്ക്? എന്റെ കല്യാണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ 5000 രൂപ. എന്താ മോളെ, ഇവിടുത്തെ സ്ഥിതിയൊക്കെ നിനക്കറിഞ്ഞൂടെ? ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണമെന്ന്. ലോറി പോയിട്ട് വീട് മേടിക്കാൻ കാശില്ല ഇവിടെ. അപ്പാ, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അത് കൊടുക്കണം. ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ? എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. എവിടെ നിന്നുണ്ടാക്കാൻ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ 5000 രൂപ ഇപ്പൊ കിട്ടണം. എന്താ കുഞ്ഞെ, നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ? കുറച്ച് നാളുകൂടെ ക്ഷമിക്കും, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കകം കാശ് തരാമെന്നാ പറഞ്ഞത്. വർഷം ഒന്നായി, 5 പവന്റെ സ്വർണം തരാമെന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ അന്ന് എവിടെ നിന്നൊക്കെയോ എരവ് വാങ്ങിച്ചിട്ടു, പിറ്റേന്ന് അതിലുടമസ്ഥർ വന്നങ്ങ് അഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. സ്വർണം വേണ്ട, എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ കാശ് കിട്ടണം. പണം തരാമെന്ന് പറഞ്ഞത് ഈ ഇരിക്കുന്ന അപ്പനാ. പോരതേ, പണം തരാമെന്ന് പറഞ്ഞ ഞാനാ സമ്മതിച്ചു. എന്റെ കയ്യിൽ ഉണ്ടായിട്ടോ എവിടെ നിന്നെങ്കിലും കടം കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടോ പറഞ്ഞതല്ല. പെര നിറഞ്ഞേക്കുന്ന ഒരു പെണ്ണ്, അതിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. അപ്പോ നിങ്ങൾ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? നാളെ വൈകുന്നേരം എനിക്ക് പണം കിട്ടണം. നിങ്ങൾ പണം തരുന്നോ ഇല്ലയോ? എന്നെ കൊണ്ടൊരു ഭാഗമില്ല. എന്നാലേ നിങ്ങളുടെ മകള് നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കുമ്പോ അപ്പൊ ഞാൻ വരാം. അവനോട് രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാനിപ്പ എന്ത് വേണം? അവനെ പിടിച്ച ഉമ്മ തുടങ്ങണം. നിങ്ങൾക്ക് ഇവിടെ കണ്ണീര് കാണണമല്ലേ. നീ കരയാതെ മോളെ, നിന്നെ വേണ്ടെന്നും പറഞ്ഞ ഏതെങ്കിലും ഒരു പുരുഷൻ പോവൂ, അവൻ തിരിച്ചു വരും. വീടല്ലേ? ഓരിതകത്തുണ്ടോ? ഒന്ന് വിളിച്ചേ. ആരാ വിളിക്കണ? എന്താ വിശേഷം? പറയാം. ഓരിതേ, നിനക്ക് ഇവളെ മനസ്സിലായോ? ഇവള് നീ കെട്ടിയ പെണ്ണാണ്. നീ എന്താ മിണ്ടാത്തെ? നിനക്ക് ഇവളുടെ അപ്പനും അമ്മയും 5000 രൂപ തരാമെന്ന് സമ്മതിച്ചിരുന്നു, ശരിയാണ്. പക്ഷെ അത് തരാൻ കഴിയാതെ പോയി.
അതുകൊണ്ട് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണ്. പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്നവൻ വേറെ ആരെങ്കിലും പണം തരാമെന്ന് പറഞ്ഞാൽ പെണ്ണിനെ അവർക്കും കൊടുക്കും. നീ ഇവളെ സ്വീകരിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് ഇവളെ സ്വീകരിക്കാൻ വയ്യ പറഞ്ഞു ചേട്ടാ. നിനക്ക് തരാമെന്നേറ്റ 5000 രൂപ ഒരു വർഷത്തിനകം ഞാൻ തന്നോളാം. വറുതുണ്ണി വാക്ക് പറഞ്ഞ വാക്കാണ്. നീ ഇവളെ സ്വീകരിക്കും. പണം തന്നാലും ഞാൻ ഇവളെ സ്വീകരിക്കില്ല. എങ്കിൽ ഈറ്റ വെട്ടി തടമ്പിച്ച ഈ കയ്യുടെ രുചി നീ അറിയും. പറഞ്ഞു ചേട്ടാ, ഇവളെന്റെ ഭാര്യയാണ് ശാരദ. ഇതെന്റെ കുഞ്ഞ്. എന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് ഞാനിവിടെ കല്യാണം കഴിച്ചത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാടാ കെട്ടിയോള് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു കെട്ട? പള്ളിയിൽ വെച്ചല്ല ഈ വിവാഹം നടന്നത്. നാട്ടുകാരെ ചിലരെ വിളിച്ചുകൂട്ടി ഞാനിവളുടെ കഴുത്തിൽ മാലയിട്ടു. ഞാനിപ്പോ ക്രിസ്ത്യാനിയല്ല. ഇവളെ കാണുമ്പോ എനിക്ക് വേദന തോന്നും. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിന്ന് ഈ നിലയിലായത് ശാരദ കാരണമാണ്. എനിക്ക് എന്റെ ജീവിതമാണ് വലുത്. നിന്നെ തല്ലേണ്ടതാണ്. എനിക്കത് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നെ തല്ലുന്നതിൽ ഭേദം പട്ടിയെ തല്ലുന്നതാണ്. കുഞ്ഞേ, നിന്റെ പണം കണ്ടിട്ടാണ് ഇവൻ നിന്നെ കെട്ടിയത്. മറ്റാരെങ്കിലും കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ അവളുടെ പുറകെ പോവും. നീ ഇവനെ സൂക്ഷിച്ചു. നീ എന്തിനാണ് കരയുന്നത്? ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നീ കരയരുത്. ഇവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചു പോയല്ലോ എന്നോർത്ത് വേണം നീ കരയാൻ. ഇങ്ങനെ ഒരു കെട്ടിയവൻ നിനക്കില്ലാതിരിക്കുന്നതാണ് ഭേദം. ഇവൻ നിന്നെ വേണ്ടാന്ന് പറയുന്നതിന് മുൻപേ നീ ഇവനെ വേണ്ടാന്ന് പറയണമായിരുന്നു. പാപ്പാ, ബാക്കിയുള്ള നിങ്ങളെല്ലാം കൂടെ കുടിച്ചോ. ഓ, എല്ലാം ഉണ്ട്. നീ ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കടാ. ആ, കൊടുക്കാം. വളരെ നാളെ ബാക്കിയുള്ള കൂടെ കൊടുത്തരാം കേട്ടാ. ആ, ഇടാ കഴിഞ്ഞ നേരത്തെയാ പിള്ളേരെ ചീത്തയാക്കുന്നു. അവിടെ ഈറ്റ ഈറ്റ അവിടെ ഈറ്റ. ഗോപാല, എന്താ മലയാളി? ഇത്തിരി കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കെ. എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യത്തിനല്ലാതെ ഖാലിദ് മലയാളി ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. പേപ്പർ മില്ല് ഈറ്റ സപ്ലൈ ചെയ്യാൻ. അയ്യോ, ഞാൻ ഈറ്റ കൊടുക്കുന്നത് കുറുപ്പിയേട്ടനാണല്ലോ. കുറുപ്പ് തരുന്നതിനേക്കാൾ 5-10 റുപ്യ കൂടുതൽ ഞാൻ തരാം. ഈറ്റ എനിക്ക് അന്നൂടെ. ഖാലിദ് മുതലാളിയുമായിട്ട് ബിസിനസിൽ ഏർപ്പെടുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രാവശ്യം മുതൽ ഈറ്റ എനിക്ക് തന്നൂടെ. 1000 രൂപയുണ്ട്, അഡ്വാൻസായി വെച്ചോ. ഈറ്റ കടവിലെടുത്ത് ചേട്ടൻ വില വെച്ചേക്കാം.
പണം എത്ര വേണമെങ്കിലും തരാം. വർഷം തീരുമ്പോൾ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്താൽ മതി. എല്ലാം മുതലാളി ഇഷ്ടം പോലെ. ശരി, എന്നാൽ ഞാൻ വരട്ടെ. ഓ കളിക്കാൻ എന്തൊരു സുഖം കൂട്ടുകാരേ. കളിക്കാൻ പോയി ജോലി ചെയ്യടാ. എനിക്ക് വയ്യ, അച്ഛനെ എഴുതോ. നിനക്ക് കഞ്ഞി വെക്കാവോ? അത് ചെയ്യാം, തിന്നത്തെ കാര്യമില്ല. കഞ്ഞി വെക്കിയ കറിയും വെക്കിയ കൂട്ടാനും വെക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആരെയും കഞ്ഞി വെക്കുന്നുണ്ടോ? ഞങ്ങൾക്കാർക്കും വേണ്ട. ആ എനിക്ക് വേണം. എടാ എനിക്ക് മറു കുടിച്ചൂടെ കഞ്ഞി വെക്കടാ. അപ്പൊ എനിക്കോ? നിനക്കൂടെ ചേർന്നാ കഴുതാ പറഞ്ഞത്. ഈ ചെറുതെനിക്ക് കഴുത്ത് പറ്റിക്കണം. ആ എന്നെങ്കിലും അച്ഛന്റെ തമ്പേരിയാൻ ജനിച്ചു. അന്ന് ഇതിലൊക്കെ ഞാൻ പകരം കൂട്ടും. നമസ്കാരം. നമസ്കാരം. സാറിനെ എവിടെയെങ്കിലും കണ്ടില്ല? ഞാൻ കുറച്ചാള് ലീവിലായിരുന്നു വർഗുന്നി. വർഗുന്നിയോട് പറയണമെന്ന് വിചാരിച്ചതാ, പറയാനൊത്തില്ല. പെട്ടെന്നായതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞു, ഇന്നേക്ക് 8 ദിവസവുമായി. അപ്പോ ഞങ്ങളെയൊന്നും അറിയിക്കാതെ സാറ് കാര്യങ്ങൾ നടത്തി. പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു, ഞങ്ങളെങ്കിലും സ്നേഹത്തിലായിരുന്നു. തൽക്കാലം ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരും. കൊള്ളാം സാറേ. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്ന സുഖം അത് വേറെ തന്നെയാ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ശരി. അടുത്തൊരു ജന്മ ഉണ്ടെങ്കിൽ ഞാൻ തന്തയായി ജനിക്കും. എന്നിട്ട് തന്തയെ കൊണ്ട് ഞാൻ കഞ്ഞി വെപ്പിക്കും. ദൈവമേ കൈതോഴം തന്താമാരിക്കണേ, തന്തയെ കൊല്ലുവാൻ ശക്തി നൽകണമേ. തട്ടിയെടുത്തത് താരമ്പൻ നിന്നുടെ തങ്കപ്പതക്കമാണോ?
കരിവളയാണോ കാൽത്തളയാണോ കന്നിപ്പെണ്ണി നിൻ മനസ്സാണോ കരിവളയാണോ കാൽത്തളയാണോ കന്നിപ്പെണ്ണി നിൻ മനസ്സാണോ മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ മുറ്റത്തെ പൂവേ മുക്കുത്തിപ്പൂവേ മുത്തണി പൊന്മണിച്ചുണ്ട് നിന്റെ മൂവന്തിച്ചോ പുള്ളച്ചുണ്ട് മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ നാരായണ ഭാർഗവ കൊച്ചുകുഞ്ഞ് എല്ലാം ഇറങ്ങി വരുന്നടാ അച്ഛൻ ഒരു വിവരമില്ല അച്ഛ ഒറ്റ വന്നെങ്കിൽ അതിന്റെ അടുത്തിന് അതിന്റെ ഭാര്യ ഉണ്ടാവും ആന എന്തൊക്കെ കുഴപ്പം ചെയ്തു നോക്കാം നീ വരുന്നോടാ വരുമോ ഒറ്റ വന്ന അവര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നിന്റെ പേടി പേടിയുണ്ട് അയ്യോ 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 നടക്കുമോനെ കൂടെ ഇല്ല അങ്ങോട്ട് നടക്കുമോനെ നടക്കുമോനെക്ക് എന്റെ കല്യാണം കഴിഞ്ഞു ഇന്നേക്ക് 8 ദിവസമായി പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത് വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു ഞങ്ങളെങ്കിൽ സ്നേഹത്തിലായിരുന്നു തൽക്കാലം ഒരു ചെറിയ വീട് വാടക എടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും
ചേട്ടത്തി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? രാമു, നീ ഇങ്ങനെ നിന്ന് കുളിക്കാതെ പല പെണ്ണുകളുടെയും കണ്ണുപെടും. ചേട്ടത്തിയുടെ കണ്ണുപെടാതിരുന്നാ മതി, എന്റെ കണ്ണ് നേരത്തെ പെട്ടിരിക്ക. രാമോ, നീ എന്റെ മുതുകം തേച്ചിടാ. എന്ന് ഞാനാണ് തേക്കുന്നത്? ചേട്ടത്തി തന്നെ തേച്ചാ മതി. അതെന്താ രാമോ, എന്റെ മുതുകൊന്ന് തേച്ചു തന്നാൽ എന്താ? തേച്ചു തന്നിട്ട് പോയാൽ മതി. ഇന്നാ തേക്ക്. രാമോ, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ആമ്പിള്ളരായ ഇച്ചിരി കുടിക്കണ്ടേ? ഇന്ന് രാത്രി നിനക്ക് ഞാൻ കള്ളു കൊണ്ടുതരാം. നിന്റെ മോളെ എവിടെ പോയി കിടക്കുന്നു? അവള് കള്ളു വാങ്ങിക്കാൻ പോയതോ ചെത്താൻ പോയതോ? അവള് വന്ന്. ഓ, എന്തൊരു വെപ്രാളവാ, കോപ്പ എന്ന് കൊണ്ടുവരട്ടെ. ഇത് മോക്ക, ഇത് നിനക്ക്. നിങ്ങൾ രണ്ടുപേരും ചോദിച്ചേക്കരുത്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, അപ്പനെ കള്ളു മേടിച്ചപ്പോ നിനക്ക് വേണ്ടി ഒളിച്ചു വെച്ചതാ. ആ, ഞാൻ പോയി ഒളിച്ചു കുടിക്കാൻ ഒരു പാത്രം എടുത്തോണ്ട് വരാം. എനിക്ക് വേണ്ട. അതെന്താ, കുടിച്ച ചത്തുപോകുമോ? ചേട്ടത്തി കുടിച്ചോളൂ. ഞാൻ കുടിച്ചതാ, ഇനിയും കുടിക്കാം. കുടിച്ചോ, കുടിക്കരാമോ. കുടിക്കേ. നിന്റെ അപ്പൻ വറുതുണ്ണിയാട്ടൻ കുടിക്കുന്നില്ലേ? ആര് കുടിച്ചാലും കുടിക്കുന്നത് തെറ്റെന്നെയാ. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി ചെറിയ തെറ്റൊക്കെ ചെയ്യാം. നീ അതങ്ങോട്ട് കുടി.
குடிச்சோ കരയരുത്. ഞാനും നീയും ഇതിൽ തെറ്റുകാരല്ല. നീ പ്രായമായ ഒരാളാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഞാനൊരു പെണ്ണും എന്റെ കെട്ടിയോൻ എന്നെ കളഞ്ഞിട്ട് പോയി. രാമു, നീ ഇതാരോടും പറയരുത്. അവിടെ മുഴുവൻ ചന്ദനമരമാണ്. അതിലൊരെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് വെട്ടിക്കൊണ്ടു പോകണം. അത് വെട്ടിവിറ്റാൽ ഒരുപാട് പണം കിട്ടും. പാതി നിനക്കും തരാം. അയ്യോ, ഞാനില്ല വറുതുണ്ടി. സർക്കാർ വകയാ, പോലീസ് കേസാവും. എനിക്ക് വയ്യ തല്ലുകൊള്ള. എന്ത് വന്നാലും ഞാനത് വെട്ടും, വിൽക്കും. നീ എന്തിനാ വന്നത്? രാമേട്ടനെ കാണാൻ. എന്തിനെങ്കിലും നോക്കിയിരിക്കുന്നത്? കാട്ടിപ്പോണോ? ഒരു ദിവസം മറന്നു കേട്ട കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കാട്ടിലേക്ക് നോക്കിയിരിക്കുന്നത്? ഒരു ദിവസം പോണം, എങ്ങോട്ടെങ്കിലും പോണം. എങ്ങോട്ടെങ്കിലും പോകാൻ രാമേട്ടനെ ഞാൻ വിടുമോ? രാമേട്ടൻ എവിടെ പോയാലും ഞാൻ കൂടെ കാണും. ശ്രീദേവി, നിനക്ക് എന്നോട് ഇഷ്ടമാണോ? കൊള്ളാം, നല്ല ചോദ്യം. ഇപ്പോഴാണോ രാമേട്ടൻ ഇത് ചോദിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ക്ഷമിക്കുമോ? അതിനിപ്പോ അങ്ങനെ രാമേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഇന്നലെ രാത്രി കള്ളുടിച്ചു. കള്ളുടിക്കുന്ന ഒരു തെറ്റാണോ? എന്റെ അച്ഛൻ കുടിക്കും, ചേട്ടൻ കുടിക്കും, മറുതുണ്ണിയേട്ടൻ കുടിക്കും, അന്നച്ചേട്ടിയും കുടിക്കും. ഇവിടെ എല്ലാരും കുടിക്കാറുണ്ട്. കിട്ടിയ ഞാനും കുടിക്കും. രാമേട്ടാ, രാമേട്ടാ.
അയ്യോ, ഞാൻ കുടിക്കില്ല, വെറുതെ പറഞ്ഞതാ. രാമേട്ടൻ ഇത്ര പാവാണോ? രാമേട്ട, മോനെ പരമോ, എന്നെ പൊന്നുപോലെ എഴുന്നേറ്റ് ചെങ്ങാട് ഒന്ന് കുത്തിക്കേടാ. ഒന്നും എഴുന്നേറ്റാ മോനെ, കടമ എത്തി വെച്ചാ. നിന്നോട് പത്താനാണ് ഉറങ്ങാനും സംഭവിക്കലോ. വാങ്ങിക്കോട്ടെ കിടക്കണ്ടാ. ഓ എന്റെ കുരിശുമുത്തപ്പ, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അച്ഛന്റെ തമ്പി ആയിട്ട് ഞാൻ ജനിച്ച അമ്മ. ഇതിനൊക്കെ ഞാൻ വേറെ ചോദിച്ചു. പോയി ചങ്ങാട് കുത്ത. ആ കുത്ത് ഒടുക്കത്തെ കുത്ത്, പണ്ടാ കണക്കണ കുത്താണ്. അച്ഛാ വീടില്ല പിടിച്ചോ കഴുതെ. അയ്യോ നടക്ക, ഇത് കിട്ടുന്നില്ലല്ലോ. അയ്യോ അച്ഛാ അച്ഛാ ഞാനോ അപ്പം വന്നില്ലേ? മുതലാളി വർദ്ധന ഒരു ചന്ദന മരം നോട്ടം വിട്ടിരിക്കുക, അത് വെട്ടിക്കൊണ്ടേ അവൻ വരത്തുള്ളൂ. സാർ, സാറേ. ആരാത്? ഞാനാ ഗോപാലൻ. എന്താ ഗോപാല ഈ രാത്രിയില്? ഒരു വിശേഷമുണ്ട് സാറേ. വരതുണ്ണി ഒരു ചന്ദനത്തൊടി മോഷ്ടിച്ചു. അവനത് കടത്തിക്കൊണ്ടു പോയോ? ഇല്ല. നമുക്ക് വേണ്ടത് ചെയ്യാം. സാറേ ഞാൻ ഇപ്പൊ തന്നെ പോവുക. ഞാനിവിടെ വന്നതും സാറിനെ കണ്ടതും വരതുണ്ണി അറിയണ്ട. എന്നാ ശരി, ഗോപാലൻ പോയിക്കൊള്ളു. ശരി സാർ. ഞാനാ സാറേ വെറുതുണ്ണി. ചെങ്ങാട് അടുപ്പിക്കടാ. ഈറ്റയാ സാറേ? ഈറ്റ മാത്രമേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ. ചെങ്ങാട ഇങ്ങോട്ട് അടുപ്പിക്ക്, ഇറങ്ങി നോക്ക്. നീ സർക്കാരിന്റെ ചന്ദനത്തടി മോഷ്ടിച്ചു അല്ലേ? കൊള്ളാമല്ലോടാ, പെട്ടെന്ന് പണക്കാരനാകാമല്ലോ. ചെങ്ങാട് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കടാ. ചെങ്ങാട് വിട്ട് ഇറങ്ങി പോടാ. ഇറങ്ങടാ. താനിവിടെ കാവൽ നിൽക്കും.
അങ്ങോട്ട് നല്ല ഇനി വിറ്റേ, അതിന് മുതലാളി ഇട്ട് വില അല്പം കുറവാ. ഇപ്പൊ ഇത് മതി ഗോപാല്, കുറുപ്പ് എന്നൊക്കെ കൂടുതലല്ലേ ഞാൻ തരുന്നത്, അടുത്ത പ്രാവശ്യം കൂടുതൽ കാശ് ഞാൻ തരാം. ആ ചങ്ങനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ മുതലാളി, അത് മിക്കവാറും എന്റെ കയ്യിലാവപ്പെടും. അങ്ങനെയാണെങ്കിൽ മുതലാളി എനിക്ക് നാളെ ഉണ്ടാക്കി തരാം. ചങ്ങനത്തടി വരട്ടെ ഗോപാല, അത് ഞാൻ തന്നെ എടുത്തോളാം. എന്താ ഞാൻ കുറച്ച് ഈറ്റ വേണം, നെയ്യാൻ ഈറ്റയില്ല. നെയ്യണ്ട, ഈറ്റ മുഴുവൻ ഞാൻ മൊത്തമായിട്ട് കൊടുക്കും. മുതലാളി നെയ്ത്തില്ലെങ്കിൽ കുടുംബം പട്ടിണിയാ മുതലാളി. നെയ്ത്തുകാരൻ എന്നാടാ പട്ടിണി ഇല്ലായിരുന്നിട്ടുള്ളത്? ഏ ഒരു കഷ്ണം ഈറ്റ ഞാൻ തരില്ല, പോയിടല്ല. ഇവർക്ക് കുറച്ച് ഈറ്റ കൊടുത്തൂടെ? ഏ ഇവർക്ക് നെയ്യണ്ടേ? ഓഹോ, ഞാൻ വില കൊടുത്ത് വാങ്ങി ഈറ്റ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ പോടാ അവിടുന്ന്. കഷ്ടപ്പാടും ദുരിതവും മനുഷ്യനോട് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എന്റെ അപ്പന്റെ ചങ്ങാടം ഇന്നോ നാളെ വരും, നിങ്ങൾക്ക് ഞാൻ ഈറ്റ തരാം. ഏതായി പയ്യൻ? നമ്മുടെ വറുതുണ്ണിയുടെ വളർത്തുമോനാ, അവൻ നല്ല ഈറ്റ വെട്ടുകാരനാ. അല്ലേ ഇവനിട്ട് ഞാൻ രണ്ട് കൊടുത്തേനെ. അപ്പൊ ശരി മുതലാളി നിക്ക്, ഞാൻ ശ്രദ്ധിച്ചല്ലേ. എന്നാ ഞാൻ വരാം ഗോപാല. ആ എളുപ്പം ആവട്ടെ. എന്താ കുറിപ്പേട്ട? നീ എന്നാ പണിയാ ഗോപാല ഈ കാണിച്ചത്? കാര്യം എന്താ? കാര്യം എന്താ നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ കാര്യം നീറ്റ കൊടുത്തു. കൊടുത്തു, അതിനെന്താ? ഗോപാല നമ്മൾ തമ്മിൽ 10-15 വർഷമായിട്ട് നടന്നു വരുന്ന ബിസിനസ്സായി. നീ ഈട്ട് എനിക്ക് തരാതെ കാലീതിന് കൊടുത്തത് ശരിയായില്ല. ഇതൊരു ബിസിനസ് ആണെന്ന് കുറിപ്പിയേട്ടൻ തന്നെ സമ്മതിച്ചല്ലോ. കൂടുതൽ ലാഭമല്ലേ ബിസിനസ്സുകാർ നോക്കുക. ഈറ്റയ്ക്ക് കുറിപ്പിയേട്ടൻ തന്നതിനെക്കാട്ടി കൂടുതൽ വില ഖാലിദ് തന്നപ്പോ ഈറ്റയും ഖാലിദിന് കൊടുത്തു. അടുത്ത പ്രാവശ്യം അതിനെക്കാട്ടി കൂടുതൽ വില കുറിപ്പിയേട്ടൻ തന്നാ ഈറ്റ ഞാൻ കുറിപ്പിയേട്ടൻ തന്നെ തരാം. ഓഹോ, നീ ഞങ്ങൾ പേപ്പർ മില്ലിലെ കോൺട്രാക്ടർമാരെ തമ്മിലടിപ്പിച്ച് കാശുണ്ടാക്കാൻ നോക്കുകയാണല്ലേ? അത് നടക്കൂല ഗോപാല. കുറിപ്പിയേട്ടോ, എന്റെ ഈറ്റ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും, അത് ചോദിക്കാൻ താനാരാ? ഈറ്റ വെട്ടാൻ പോകുന്ന പാവപ്പെട്ടവരുടെ വയറ്റ് തടിച്ചാ നീ കാശുണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ ഇവിടെ നടക്കും. എന്നാലേ ആ ചെലവ് നടത്തിയിട്ട് താനിങ്ങ വാ, ഇപ്പൊ പോണം. ശരി, നമുക്ക് പിന്നെ കാണാം. എന്താ വരുന്ന നീ ചെങ്ങാട് എത്തിയല്ലേ? ഇല്ല. എന്ത് പറ്റി? കാര്യം പറ. കാവ സ്ഥലത്ത് വെച്ച് ചങ്ങാടം പിടിച്ചു. പാസിലുള്ളതിനെക്കാട്ടി കൂടുതൽ ഈറ്റ വെട്ടിയോ? കുറച്ചു കൂടുതൽ വെട്ടി. കുറച്ചു വല്ലതും ആണെങ്കിൽ എബ്രാം സാർ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ലല്ലോ. ഞാൻ കാട്ടിൽ നിന്ന് ഒരു ചന്ദനത്തിട്ട് വെട്ടി ചങ്ങാടത്തിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതാ പിടിച്ചേ. എന്ത് ബുദ്ധിമുട്ടാ കാണിച്ചത്? സർക്കാരിന്റെ വകയല്ലേ ചന്ദനത്തിടി? അകത്തു പോവാൻ വേറെ വല്ലതും വേണോ? ചങ്ങാടം വിട്ട് കിട്ടാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. എബ്രാം സാറിനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഏതായാലും വറുതുണ്ണി ഇനി ഇത് ആവർത്തിക്കരുത്. വാ പോവാ. എന്താടാ മോനെ? അപ്പം വന്നാ പറഞ്ഞു കാണാമെന്ന്. അപ്പനൊരു ചന്ദനത്തിട്ട് വിട്ട് ചങ്ങാടത്തിലിട്ട് കൊണ്ടുവന്നു, കാവ സ്ഥലത്ത് വെച്ച് എബ്രാം സാർ പിടിച്ചു. വിടിയിച്ച് കൊണ്ടുവരാനാണ് മുതലാളിയും കൂട്ടി പോണത്. എബ്രാം സാറിന് വല്ലതും കൊടുത്താൽ മതി, തടി വിട്ട് കിട്ടും. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നല്ല വിലക്ക് വിൽക്കാം, കുറെ പണം കിട്ടും. മോൻ പൊയ്ക്കോ, അപ്പൻ ചങ്ങാടം വിടിയിച്ചു വരാം. നാരായണോ, എന്താ ഭാർഗവ? നാരായണ വിശേഷം അറിഞ്ഞില്ലേ? വറുതുണ്ണിച്ചേട്ടന് ചങ്ങാടം കാവ സ്ഥലത്ത് പിടിച്ചു, ചന്ദനത്തടി കടത്തി കൊണ്ടുവന്നേനാ. ഞാൻ അപ്പോഴേ അയാളോട് പറഞ്ഞതാ വേണ്ടാത്ത പുലിവാൽ ഒന്നും പോരുതെന്ന്. വല്ല പോലീസിനൊക്കെ കൊല്ലാപ്പാൻ പറ്റ ഉണ്ടാവോണ്ടോ? ചങ്ങാടം പിടിച്ചു കൊണ്ടുവരാൻ ഗോപാലൻ മുതലാളി പോയിട്ടുണ്ട്. എന്നാ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. നീവാ പറയട്ടെ. ചന്ദനത്തടി ഷാപ്പി വെക്കാം. എബ്രാം സാർ അങ്ങനെയാ പറഞ്ഞത്. അയാൾ എടുത്തോണ്ട് പോവോ, സർക്കാരിന് കൊടുക്കോ, എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മക്ക് എന്തിനായി പുലിവാല്? എടാ പത്രോസേ, എന്തോ ആ തടിയെടുത്ത്
ഷാപ്പിന്റെ പുറകെ കൊണ്ടുപോയി. ജോസേ വരീന്നടാ. വെറുതുണ്ണി നിനക്ക് വിഷമമൊന്നും കാണും, എനിക്കറിയാം. സാരം, ഏതായാലും പോലീസുകാരുടെയും തല്ലു കിട്ടിയില്ലല്ലോ, അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. മുതലാളി ഈറ്റ ഈറ്റ ആർക്കും തരാനൊക്കെ പേപ്പർ നീന്തി കൊടുക്കാനുള്ള കഴിഞ്ഞ ദിവസം ചെങ്ങാടം വന്നപ്പോ ഞാൻ പറഞ്ഞ ഇല്ല പൊക്കോ. അയ്യോ മുതലാളി, നേരത്തെ ഞങ്ങൾ വയറ്റുവെപ്പാണ്, ഞങ്ങൾ ചടിക്കല്ലേ. ഈറ്റ തരാനൊക്കെയല്ല പോവാ. അപ്പ ഇവർക്ക് ഈറ്റ കൊടുക്കണം, അപ്പ വന്നിട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞാ. ആ ആവശ്യമുള്ളവരൊക്കെ വേണ്ട ഈറ്റ എടുത്തോളിൻ, കാശ് ഗോപാലൻ മുതലാളിയെ കൊടുത്താൽ മതി. മുതലാളി, ഇവർക്ക് നമ്മുടെ നാട്ടുകാരില്ലേ, അവർക്കും ജീവിക്കണ്ടേ, അവർ നെയ്ത് ബാക്കിയുള്ളത് പേപ്പർ മില്ലിന് വിറ്റാൽ മതി. ശരി, എല്ലാവർക്കും ആവശ്യമുള്ള ഈറ്റ എടുത്തോ. നീ എന്താടാ മോനെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? നീയും വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കേ. ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടന്നാ മതിയോ? നാളെ ചന്തയല്ലേ, ചന്തയ്ക്ക് പോകണ്ടേ? ഇവൻ ചന്തയ്ക്ക് പോയിട്ട് എന്താ ചെയ്യാനാ? വല്ല ബിസിനസ്സും കണ്ട് പഠിക്കാലോ. എടി മോളെ, നീ നാളെ ചന്തയിൽ പോകുമ്പോ അവനെ കൂടെ കൊണ്ടുപോ. രാമു, നാളെ നമുക്ക് ചന്തയ്ക്ക് പോകാം. അമ്മച്ചേ, ഞാൻ പോട്ടെ. വണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ, മലയാറ്റൂർ മലം ചെരുവിലെ പൊന്മാനേ, പെരിയാറിൽ മീൻ പിടിക്കും പൊന്മാനേ, തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ.
വളയിട്ടതാര്? നീയല്ല ഞാനല്ല പിന്നെ ആര്? ി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ, മാനേ പൊന്മാനേ, മാനേ പൊന്മാനേ. പെമ്പിള്ളരും അടിച്ചോണ്ട് പോവരുത്, ചന്തയാ. ആ രാമു, പോകുമ്പോ നമുക്ക് നടന്നു പോവാം. നീ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഉച്ചക്ക് ചോറുണ്ടോ? എനിക്ക് വിശക്കും. ചോറൊക്കെ ഞാൻ തരാം, നിന്നെ പട്ടിണിക്കൊന്നും ഇടത്തില്ല. വാ. രാമു, നിനക്ക് വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഉണ്ണാം. വാ, ആ തോട്ടിലിറങ്ങി കൈ കഴുകും. അയ്യോ വേണ്ട, ഇല കേറിയാ ചോറ് മുഴുവനും വെള്ളത്തിൽ പോവും. നമുക്ക് ഒരുമിച്ചുണ്ണാം. ഞാൻ വാരിത്തട്ടെ. കഴിക്കേ. ആ, നിനക്കറിയാമോ, എന്നെ കെട്ടിയാള് വലിയ ലോറി ഡ്രൈവറായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഒരുമിച്ചൊണ്ണുമായിരുന്നു. അതിയാണ് ഞാൻ വാരി കൊടുക്കാറുണ്ട്. നീ ഒന്ന്
സമയം ഒരുപാടായി, നമുക്ക് പോവാം. ഇപ്പൊ ഉടനെ തന്നെ പോണ്ട, കുറച്ച് വിശ്രമിച്ചിട്ട് പോവാം. ചന്ത വിരിയുന്നതിന് മുമ്പേ അന്നെ നീ കൂടെ നേരത്തെ ഇങ്ങി പോന്നു അല്ലേ? എന്താ രാമു, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല. ഇരിപ്പുണ്ട്, നീ കാപ്പി അങ്ങോട്ടുണ്ട് കൊടുക്ക. നിങ്ങളുടെ മുതലാളി കൂടുതൽ നഷ്ടമൊന്നും അറിയല്ല. ഇത് 5000 രൂപ തരാമെന്നല്ലേ പറഞ്ഞേ? ഇതാർക്ക് കൊടുത്താലും 10000 രൂപ കിട്ടും. പിന്നെ ഇതൊരു കള്ളക്കച്ചവടമായ മുതലാളിക്ക് കൊടുക്കാമെന്ന് വെച്ചത്. പിന്നെ ഒരു കാര്യം, ഈ ചന്ദനത്തരയുടെ ബിസിനസ് നമ്മൾ മാത്രം അറിഞ്ഞാ മതി, നാട്ടുകാരറിയത്. ഞങ്ങൾ ആരോടും ഇത് പറയില്ല. ഗോപാല മുതലാളിക്ക് ഇത് എന്ത് കിട്ടിയാലും ലാഭമല്ലേ. ചന്ദനത്തിന്റെ കാറ്റിന് വെട്ടിക്കൊണ്ടുവന്ന് വെറുതെ ഇബ്രഹാം ചന്ദനകളെ പിടിപ്പിച്ച് സ്വന്തമാക്കി. മുതലാളിക്ക് മുടക്കുന്നതല്ലോ ഉണ്ടോ? അതാണ് എന്റെ ബിസിനസ്. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കാട്ടിൽ നിന്ന് ചന്ദനത്തറി മൂട്ടിക്കാൻ ഞാൻ, കള്ളനെന്ന് പേര് കേൾക്കാൻ ഞാൻ, അത് വിറ്റ് കാശുണ്ടാക്കാൻ നീ, ഞാൻ മാറില്ല. മര്യാദക്ക് വഴിമാറി കൊടുക്കാനാ പറഞ്ഞത്? എന്റെ ചന്ദനത്തറിയും കൊണ്ട് ഈ വണ്ടി ഇവിടെ നിന്ന് നീങ്ങണമെങ്കിൽ അതിന്റെ സവശരീരത്തിന് പുറത്തുകൂടായിരിക്കും. ഇതുവരെ ഗോപാലൻ നമ്മൾ ചതിക്കായിരുന്നു. നമ്മൾ കൊണ്ടുവരുന്ന ഈറ്റ വലിയ വിലക്ക് കണ്ട്രാക്ടർമാർ കൂടും. ഇനി മുതല് ഗോപാൽ നീറ്റ കൊടുക്കരുത്. ഗോപാൽ നീറ്റ കൊടുത്തില്ല പിന്നെ നമ്മൾ ആർക്ക് കൊടുക്കും? ഗോപാല മുതലാളി ഇപ്പൊ കാലി മുതലാളിക്കാണ് ഈറ്റ കൊടുക്കുന്നത്. നമ്മൾ നേരിട്ട് കൊടുത്താൽ അദ്ദേഹം വാങ്ങിക്കുവോ? ഇല്ല. പിന്നെ നമ്മൾ ഈ നെയ്ത്തുകാർക്ക് ചില്ലറ വിറ്റാൽ എത്ര വിൽക്കും? കാലി മുതലാളി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ ഈറ്റ വാങ്ങിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. എന്നാ അതുകൊണ്ട് എന്നെ ഒരാളെ കണ്ടുപിടിക്കുക, നമുക്ക് അവർക്ക് കൊടുക്കാം. ഗോപാലൻ എന്നോട് ചെയ്തതും ഒരു ചതിവാണ്. ഈറ്റ
എനിക്ക് തരാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ എടുത്തോളാം. എങ്കിൽ കുറുപ്പിയേട്ടന് എന്തെങ്കിലും അഡ്വാൻസ് തരണം, ഞങ്ങൾക്കൊക്കെ സ്വല്പം ബുദ്ധിമുട്ടാണ്. എന്ത് വേണം മറുതുണ്ണി? കുറുപ്പിയേട്ടന് ഇഷ്ടമുള്ളത് തന്നാ മതി. പാട്ടെ, നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 8 പേരുണ്ട്. ഞാൻ 1200 രൂപ അഡ്വാൻസ് തരാം, ഈറ്റ വന്നിട്ട് വില നിശ്ചയിക്കാം. അങ്ങനെയാണ്. അവിടെയാണ് നമുക്ക് പോണ്ടത്. ആ കാണുന്നത് ഒക്കെ ഈറ്റക്കാടാ. സൂക്ഷിച്ച് നടക്ക്. നിന്റെ കൈ ഞാൻ പിടിക്കാ. എന്റെ ബൈക്ക് പാറയാണ്. കൈ കുടിച്ചാ. കയ്യും കാലും പിടിച്ച് നിന്നെ 10 പ്രാവശ്യം തള്ളിയിട്ട് നിർത്താ. കാട്ടിലെത്തട്ടെ മോനെ, നിനക്കേ വിളിച്ചിട്ടുണ്ടതാ. കേട്ടോ, കാഷണ്ടി രണ്ടെണ്ണാക്കുഞ്ഞ് കാഷണ്ടിനെ വിളിക്കരുത്. നിന്റെ വിളിച്ചത് എന്താ? ചോദിച്ചു നടക്കുന്നു. നടക്കുന്നു. ഇതുവരെ കുന്നും മഴ കയറി പോരാ, ഇപ്പൊ മരം കയറണോ? കാഷ്ണ്ടിയ എന്നെ സൂക്ഷിക്കണേ. ആ സൂക്ഷിക്കാനൊന്നുമില്ല, നടന്നോട്ട്. നീ എനിക്ക് തരാനുള്ള ഒരു രൂപയില്ലേ? അത് നീ തരട്ടെ, നീ എടുത്ത എടുക്കട്ടെ. നീ സൂക്ഷിക്കേ. അല്ല പിടിക്കണേ. ഞാൻ പിടിക്കാം, ഞാൻ ദേ കാണുന്നത് ചെലുത്താൻ പറ. അവിടെയാ നല്ല ഈച്ചയുള്ളത്. ഇതിലേ വേണം പോവാൻ. നടക്ക്. ഗോപാലം വിവരം അറിഞ്ഞ എന്താ? വറുതുണ്ണി ഈറ്റം മുഴുവനും കുറുപ്പിന് കൊടുക്കാന്നും പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ച് കാട്ടിൽ പോയി. കാട്ടിപ്പോയി വിവരം ഞാൻ അറിഞ്ഞു, പക്ഷേ കുറുപ്പിന്റെ പണം വാങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. അവർ ഈറ്റം മുഴുവനും കുറുപ്പിന് കൊടുക്കുകയാണെങ്കിൽ പേപ്പർ മുൻപായിട്ടുള്ള എന്റെ കോൺട്രാക്ടുകാരെ കുഴപ്പത്തിലാകും. ഞാൻ പുതിയ തുടങ്ങിയൊരു ബിസിനസ്സാണ്, എനിക്ക് വളരെയധികം നഷ്ടം വരും. മുതലാളി ഭയപ്പെടണ്ട, ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ കുറുപ്പിന് അവർ ഈറ്റം കൊടുക്കില്ല. നമ്മളെല്ലാം ഒരുമിച്ചാണ് കാട്ടിലേക്ക് വരുന്നത്, ഒരുമിച്ചാണ് ഈറ്റ വെട്ടുന്നത്. നാം വെട്ടുന്ന ഈറ്റയെല്ലാം ഒന്നിച്ചിടണം, നാട്ടിൽ കൊണ്ടുപോയി ഒരുമിച്ച് വിൽക്കണം, കിട്ടുന്ന പണം ഒന്നുപോലെ വീതിക്കണം. എന്നെ വിശ്വാസമുള്ളവർക്ക് ഈറ്റ ഇവിടെ കൊണ്ടുവന്നിടാം. ആർക്കും എന്നെ വിശ്വാസമില്ലേ? വറുതുണ്ണി ചതുക്കിലിടാം. വിശ്വാസമില്ലെങ്കിൽ വേണ്ട. എനിക്ക് വിശ്വാസമാണ് വറുതുണ്ണി. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കാഞ്ഞിട്ടാണ് ഗോപാലൻ നമ്മൾ ചതിക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിയാണ് എടാ, ഇന്ന് മുതൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഈറ്റ ഇവിടെ പിടിടാ. കൊണ്ടിടാൻ കൊണ്ടിടാ. Thank you.
അവന്റെ വരവുണ്ടോ? മര്യാദക്കാരനായി മരണ. എന്താ എനിക്ക് വന്നുകൂടെ? നാല് പേര് കാണുന്ന വില ഞാൻ തരാം. എന്താ ഈറ്റ എനിക്ക് വന്നുകൂടെ? ഈറ്റ തരാൻ മനസ്സിലാന്ന് പറയണ. വർദ്ധുന്നേ, നീ അധികം ആളാകരുത്. അത് തന്നെ അങ്ങോട്ടും പറയാനുള്ളത്. ഈറ്റ ഞങ്ങൾ മുതലാളിക്ക് തരില്ല, നല്ല വിലക്ക് വേറെ വിൽക്കും. മുതലാളി പോ. ഇവനൊക്കെ മുതലാളിയായത് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടെ? കള്ള് വിറ്റിട്ടല്ല, കള്ള് തന്ന നമ്മയൊക്കെ പറ്റിച്ചിട്ടാ. ഒരു മുതലാളി. അമ്മേ, എന്താടാ? ഞാൻ വീണ്ടും തിരിച്ചു വന്നു. തങ്ങളെ പിടിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടാവോ അവിടെ? ഞാൻ എന്താ പറമ്പാണോ പേടിക്കാൻ? കാട്ടിൽ രാമണ്ണ ആദ്യം പോവല്ലേ? എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. ഞാൻ പേടിക്കില്ല. നമുക്ക് പോകാൻ മഴ വരുന്നു. വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്ക് മഴയത്ത് നനയ. നല്ല മധുര തേൻ കിടാവ്, മനം കുളി
തീർത്തപ്പം പൊരുത്തു വന്നത് മംഗല്യ പൂങ്കിനാവ് നല്ല മധുര തേൻകിനാവ് വറുതുണ്ണി എത്തിയോ? ചങ്ങാടൻ കടവിൽ എത്തിയിട്ടുണ്ട്. ഈറ്റ എവിടെ എത്തിക്കണം വെച്ചാ എത്തിക്കാം. ഈറ്റ പേപ്പർ മില്ലാണ് എത്തിക്കേണ്ടത്. ഇപ്പൊ രാത്രിയല്ലേ. ആ വറുതുണ്ണി ഒരു പണി ചെയ്യ്, ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങ്. നേരം വെളുത്തിട്ട് ലാറിയായിട്ട് ചെന്ന് ഈറ്റ കയറ്റിക്കൊണ്ടിരാം. കുറുപ്പേട്ടന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യാം. അതെ, വറുതുണ്ണി ഊണ് കഴിച്ചതാണോ? ഉവ്വ്. ആ എന്നാ വരൂ, പായും തലേ ഞാൻ തരാം. ശരി, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു നിമിഷം കൊണ്ട് കാര്യം സാധിക്കണം. അത് ഞങ്ങൾ ഏറ്റുമുതലേ. ശരിപ്പിക്കോ.
ചങ്ങാടവിടെയാണ്? രാത്രിയിൽ ആരും അഴിച്ചു വിട്ടു. അവനാണ് ചെയ്തത്. ഇന്നലെ ഒരു കള്ളും ചാരായ നിന്ന് പറ്റിച്ച് നമ്മുടെ ഈറ്റ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കിയ ഗോപാല മുതലാളി അവനെ വെറുതെ വിടരുത്. നമുക്ക് അവനോട് പകരം ചോദിക്കണം. നമ്മൾ കാട്ടിപ്പോയി കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ടുവരുന്നതാണ് ഈറ്റ. നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി അവൻ ചങ്ങാട് ഓർത്തു വിട്ടു. നമ്മൾ പറയുന്ന വില അവൻ തരണം. വരുന്നടാ വാടായല്ലായിരുന്നു. ഗോപാല, ഡാ ഗോപാല, നീ ഞങ്ങളുടെ ഈറ്റ ചങ്ങാട് അറുത്തു വിട്ടു. ഒന്നുകിൽ നീ അതിന്റെ വില തരണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ തരണം. എന്താ ബഹളമുണ്ടാക്കാനാണോ ഭാവം? അല്ല, ഞങ്ങൾ കാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ഈറ്റ കൊണ്ടുവന്നു. അത് ഈ ഗോപാലിന് കൊടുക്കാത്തത് കൊണ്ട് അയാൾ അത് അറുത്തു വിട്ടു. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ യമാനെ? ഞാനിതൊന്നും അറിഞ്ഞല്ല സാർ. നീ അറിയാതെ ഞങ്ങളുടെ ഈറ്റ പോയിട്ടില്ല. യമാനെ, ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരാമോ? ഇവനെ കൊണ്ട് സത്യം പറയിക്കാം, ഈറ്റയുടെ വില വാങ്ങിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പെറ്റീഷൻ എഴുതി തരണം. ഞങ്ങൾ അന്വേഷിക്കാം. ഇവിടെ ആരും കൂട്ടം കൂടുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുത്. എല്ലാവരും പോണം. വറുതുണി എന്നല്ലേ പേര്? അതെ. വെറുതെ ബഹളം ഉണ്ടാക്കരുത്, പോയിക്കോളൂ. സാറേ, അവനെങ്ങനെ വെറുതെ വിട്ട പറ്റിയല്ല, ആള് ഭയങ്കരനാ. താനും അത്ര മോശക്കാരനല്ല. ജീവനും സ്വത്തുക്കളും അപകടത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഞങ്ങളെ കിട്ടില്ല. മര്യാദക്ക് ജീവിക്കണം. അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ദോഷം വരുന്ന് വിചാരിച്ചാ വറുതുണി അങ്ങനെയൊക്കെ ചെയ്തത്. അതായിരിക്കും വറുതുണ്ടിക്ക് എന്തുവാകാ. അവന് മേലോട്ട് നോക്കിയാ കർത്താവ് കടക്ക ആകാശം, കീഴേ നോക്കിയാ ഭൂമി. കൃഷിയോടില്ല. രാമുവനാണെങ്കിൽ 10-22 വയസ്സുമായി. നമ്മുടെയൊക്കെ സ്ഥിതി അതാണോ? നിങ്ങളെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? നിങ്ങൾ ആരും ആ വറുതുണ്ടി പറയുന്ന വിശ്വസിക്കും. അവൻ എന്നോടുള്ള ദേശീയ ചന്ദനത്തിലിടയാ. അത് ഞങ്ങളുടെ സ്വന്തം കാര്യം. അല്ല, അത് പാവം പിടിച്ച നിങ്ങളെ എന്തിനാ വലിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കള്ള് വേണമെന്ന് പറഞ്ഞപ്പോ കള്ള് ഞാൻ തന്നിട്ടില്ലേ? കാശ് വേണമെന്ന് പറഞ്ഞപ്പോ കാശ് തന്നിട്ടില്ലേ? വറുതുണ്ണിയുടെ വാക്ക് കേട്ടാ നിങ്ങൾ പട്ടിണിയാകും. ഞങ്ങളുടെ ഈറ്റ മുതലാളിക്ക് തന്നെ തറ. ഇത്തിരി നല്ല സാധനമുണ്ട്, കഴിക്കാം. കഴിക്കുന്ന വേണ്ടേ? അഡ്വാൻസ് വാങ്ങുന്നാരായണ. അപ്പൊ ഞാൻ വരട്ടെ. അപ്പ അപ്പ അപ്പന്റെ കൂട്ടുകാരൻ അപ്പനെ ചതിച്ചു. നീ ആരുടെ കാര്യമാണ് പറയുന്നത്? നാരായണേട്ടന്റെയും ആന്റോണിയുടെയും. ഗോപാലൻ കാശ് കൊടുത്ത് അവരെ പാട്ടിലാക്കി. ഇനി അവർ അപ്പന്റെ കൂടെ ഏറ്റവട്ടാൻ വരില്ല. ഗോപാലിന് വേണ്ടി ഏറ്റവട്ടാൻ പോകും. നിന്നോട് ആര് പറഞ്ഞു? ഗോപാലൻ അവർക്ക് കാശ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ട് വരുന്നത്. ആരെ വിചാരിച്ചാൽ നിന്റെ അപ്പനെ ചതിക്കുന്നതാ? ഞാൻ പോയിട്ട് വരാം, നീ കിടന്നു. ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. വർദ്ധുണി, നമ്മൾ സ്നേഹിതന്മാരാ. നമ്മൾ അയൽവക്കാരല്ലേ? അതെ. ഈ ഗോപാലൻ മുതലാളിയുടെ പിണങ്ങി നമ്മൾ ഈറ്റവട്ടാൻ പോയി. ഈറ്റച്ചങ്ങാടം കൊണ്ട് കളവത്ത് കെട്ടിയിട്ടു. നേരം മനസ്സിലാക്കി ചങ്ങാടമില്ല. വെറുതെ കാട്ടുപോയി കഷ്ടപ്പെട്ട് കള്ളു കുടിച്ചതും മിച്ചം. ഗോപാലനല്ലേ ചങ്ങാട കുട്ടിവിട്ടത്? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നമ്മള് ഈറ്റ കൊണ്ടൊന്ന് ഗോപാലൻ മുതലാളിക്ക് കൊടുത്തില്ലെങ്കിൽ ചെങ്ങാടം കളവത്തിടും. നേരം വെക്കുമ്പോൾ ചെങ്ങാടം കാണുകയില്ല. ഇന്നലെ നമ്മൾ ഈ പണിക്ക് പോണത് വറുതുണ്ണിയും ഗോപാലൻ മുതലാളിയും തമ്മില് ചെന്നത്തടി കാര്യത്തിൽ ഒരു വർഷം ഒന്ന് വെച്ചോ, അത് നിങ്ങൾ തമ്മിൽ ആക്കിക്കോ. അതുകൊണ്ട് വറുതുണ്ണിയായി വറുതുണ്ണിയുടെ പാടായി. വറുതുണ്ണിയുടെ കൂടെ ഞങ്ങൾ ഈറ്റ വെട്ടാനില്ല. ഞങ്ങള് ഇനിയും കാട്ടി പോകും, ഈറ്റ വെട്ടും. പക്ഷെ കൊണ്ടുവരുന്ന ഈറ്റ ഞങ്ങള് ഗോപാലൻ മുതലാളിക്ക് കൊടുക്കും. വറുതുണ്ണിക്ക് വിരോധം തോന്നുന്നത്. നമ്മൾ അയലവരല്ലേ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നാളെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോലെ ഞാൻ പറയാം. പണം കൊടുത്ത കുറിപ്പിനെ തോൽപ്പിക്കാൻ മാത്രം ഷാപ്പുകാരൻ ഗോപാലൻ വളർന്നിട്ടില്ല. വറുതുണ്ണി, ഇനിയും പണം എത്ര വേണമെങ്കിലും തരാം. ഈറ്റ വെട്ടുകാർക്ക് ആവശ്യമുള്ളത് കൊടുത്തേ. ഒറ്റ ഈറ്റ ഗോപാലിന് കൊടുത്തു പോകരുത്. ഈറ്റച്ചങ്ങാടം ഇനി അവൻ അറുത്ത് വിട്ടാൽ ഈ കുറിപ്പാരാണെന്ന് അവൻ അറിയും. ഗോപാലിനോട് വാങ്ങിച്ച കാശ് മടക്കി കൊടുത്തരെ. ആ പനി എങ്ങനെ ഇരിക്കുന്നു? പോലെ ക്ഷീണം കുറവുണ്ട്. അപ്പം കുറെ ബാറി കൊണ്ടുവന്നിട്ടുണ്ട്, തിളപ്പിച്ച് കുടിച്ചാൽ മതി. ക്ഷീണം മാറി. പനി ഒന്നുമില്ല.
ഇല്ല നല്ല പണിയുണ്ട്, അടങ്ങി നീ കിടക്ക്. നാളെ അപ്പം മലയ്ക്ക് പോവില്ല. ആ പിന്നെ പണിയായിട്ട് തനിച്ചാക്കിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. പോകാതിരിക്കാനും മേല. ആ ഒരു പണി ചെയ്യാം, അന്നയോടും ഫിലോമിനോടും പറയാം. നീ അവിടെ പോയി കിടക്ക്. എന്താ എല്ലാരും കൂടെ? ഒലാളി ഞങ്ങൾ ഈറ്റ് വെട്ടാൻ പോണ്. അതിനെന്താ ആവശ്യത്തിന് കള്ളോ ചെറിയ എന്താന്ന് വെച്ചാൽ വാസന വാങ്ങിച്ചു കുടിച്ചോ. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഒലാളി തന്ന പണം തിരിച്ചേൽപ്പിക്കാൻ വന്നാ. ഇതാ ഒലാളി ചതിയനാ. നാരായണ വറുതുണ്ണിന്റെ കൂടെ നടന്നാ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ല. വറുതുണ്ണി അല്ലവനാ, ഞങ്ങൾ ഇനിയും ഈറ്റ വെട്ടാൻ പോകും. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഈറ്റ മുതലാളി തരികയല്ല. ആ ഞങ്ങൾ പോണ്. എടാ അന്തോണി, നീ കൂടിക്കളാ മുതലാളിന്റെ കൂടെ. നന്ദി കേട്ട ശവമേ. വറുതുണ്ണി എനിക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്തിട്ടില്ല. ഈ ഇരിക്കുന്ന മുതലാളിയാണ് എന്നെ രക്ഷിക്കുന്നത്. നിങ്ങളാണ് മുതലാളിയോട് നന്ദി കേട് കാണിക്കുന്നത്. അന്തോണി, ഈ വറുതുണ്ണി എങ്ങനെ വിട്ടാ പറ്റിയല്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. കുറച്ചു കഞ്ഞിയല്ലേ ഉള്ളു, ഇതോടെ കുടിക്കേ. വേണ്ട ശ്രീദേവി. എന്താ രാമോട്ട വിശപ്പ് തോന്നുന്നില്ലേ? ഇതാ ചമ്മന്തി. രാമോട്ടിന് എന്തിനാ കരയുന്നത്? ഞാൻ ചതിക്കാണ്. രാമോട്ടിന് എന്നെ ചതിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇന്നാൾ കുറച്ച് രൂപ തന്നില്ലേ, ഇന്നാ ഇതുകൂടെ എന്നോട് വെച്ചോ. വറുതുണ്ണി എന്നാ? ഓ ഈ കാഴ്ച നിങ്ങൾക്ക് കള്ളു കുടിക്കാൻ തരത്തില്ല. ഇത് മോക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. അവക്കിപ്പോ എന്തോ വാങ്ങിക്കാനാ? ആവശ്യമുള്ള തുണിമണിയൊക്കെ ഉണ്ടല്ലോ. ഇത്ര പൊന്നു മേടിക്കാനാന്നേ ആ പെണ്ണ് പൂച്ചിപ്പൊന്നിട്ടോണ്ട നടക്കുന്നത്. എടി അതൊക്കെ പിന്നെ ആകട്ടെ, ഇപ്പൊ ഈ കാശുകൊണ്ട് നമുക്ക് ഈ പെരയൊക്കെ നന്നാക്കാം. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? വീട് നന്നാക്കുന്നൊക്കെ പിന്നെ, പെണ്ണിന് കല്യാണപ്രായമായി. അവളെ ആരെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞു വയ്ക്കുമ്പോ കാതിലും കഴുത്തിലും എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? പെണ്ണ് പെരഞ്ഞിറങ്ങിക്കുന്നതിന്റെ വേദന എനിക്കറിയാം. എടി കൊള്ളാവുന്നൊരു ചെറുക്കനെ കിട്ടട്ടെ, നീ നോക്കോ എന്റെ മോടെ കല്യാണം പൊടി പൂരുവാട്ടെ നടത്തും. ആ കുറച്ച് വെള്ളം കുളിക്കണ എനിക്ക് വയ്യ. കുറച്ച് ഉറങ്ങി വാങ്ങി. എല്ലാവർക്കും വെട്ടാനുള്ള ഈറ്റ ഇവിടെ ഇല്ല. ആ നേരാ വറുതുണ്ണി ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ഈറ്റ് വെട്ടിക്കോ, ഞങ്ങൾ ചേത്താമ്പാറയ്ക്ക് പോവാ. ആ എനിക്കുള്ള ഇവിടെ ഉണ്ട്. ആ എന്താടാ ചേത്താമ്പാറയോ? അതിന് പേരടാ ചേത്താലേ ചേത്താലടാ. ഗോപാല ഗോപാല, കാര്യം ആകെ കുഴപ്പത്തിലായി. വറുതുണ്ണിയും മറ്റും കൊണ്ടുവരുന്ന ഈറ്റ എന്ത് വില കൊടുത്തും കുറുപ്പ് ഇത്തവണ മേടിക്കും. അയാൾക്ക് വാശിയാണ്, എന്റെ കോൺട്രാക്ട് പൊട്ടും, നിങ്ങളുടെ ബിസിനസ്സും തകരും. ഒരു തുണ്ടീറ്റ കുറുപ്പിന് കിട്ടരുത്, അതിന് ഗോപാലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മുതലാളി, ഞാൻ ജീവനോട് ഇരിക്കുമ്പോ ഈ മണപ്പുറത്ത് മറ്റാരും ഈറ്റ കച്ചവടമാക്കില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഈറ്റയും കൊണ്ട് കുറുപ്പ് പോവുകയും ചെയ്യും. വറുതുണ്ണിയാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. മുതലാളിയുടെ കോൺട്രാക്ടും തകരില്ല, എന്റെ ബിസിനസിനും കുഴപ്പമുണ്ടാവില്ല. മുതലാളി വിളിക്കോ, ഞാനല്ലേ പറയുന്നത്, മുതലാളിക്ക് എന്നെ വിശ്വസിക്കാം. പോയിക്കോളൂ വാസു. എന്തോ? രണ്ടു ദിവസത്തേക്ക് നീ എന്നെ ഇവിടുത്തെ കച്ചവടം നടത്തണം. അന്തോണി നീ എന്റെ കൂടെ വരണം. ഈറ്റക്കാട്ടിലേക്കുള്ള വഴി എനിക്കറിയില്ല. വറുതുണ്ണിയെ കൊണ്ട് ഈറ്റ എനിക്ക് തരാമെന്ന് ഞാൻ സമ്മതിപ്പിക്കും. ഇല്ലെങ്കിൽ ഈറ്റച്ചങ്ങാടത്തിൽ അവന്റെ ശവമായിരിക്കും ഇവിടെ വരിക. പനി കൂടുതലുണ്ടെങ്കിൽ ഞാൻ വൈദ്യരോട് പറഞ്ഞ് വേറെ മരുന്ന് മേടിച്ചുകൊണ്ട് വരാം. വേണ്ട, പനി കുറവുണ്ട്. രാമോ എന്താ ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ ചെയ്തത്. രാമോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം.
ഈ നാട് വിട്ട് എന്റെ അപ്പനെയും കളഞ്ഞിട്ട് ഞാൻ എവിടെയും വരത്തില്ല. നീ നിന്റെ അപ്പനെ ഉപേക്ഷിക്കണം. ഞാൻ എന്റെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കും. എന്നിട്ട് നമ്മൾ പോകും. പോണം. നിനക്കറിയാമോ എനിക്ക് വയറ്റിലുണ്ട് രാമു. നിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിലുള്ളത്. ഇനി എനിക്കും നിനക്കും ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോണം. അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ശ്രീദേവി രാമോട്ട, നമ്മൾ സ്നേഹിച്ചു, എന്തൊക്കെ കൊതിച്ചു, ഇപ്പോ ശ്രീദേവി എന്നെ ഇനി വിളിക്കരുത്. അന്നച്ചേടത്തിലെടുത്ത് ചെല്ലു. അവരുടെ കുഞ്ഞിന് ഒരച്ഛൻ വേണം. ഞാൻ പോകുന്നു. രാമു, രാമു, എടാ രാമു, നിന്റെ അപ്പനെ കൊല്ലാൻ ഗോപാലൻ ആളിനെ കൂട്ടി കാട്ടിട്ട് പോയിട്ടുണ്ട്. ഇതിലെ മുതലേ, ഇതിലെ ഇതിലെ ഇല്ല, ആ വഴി അങ്ങോട്ട് കടക്കാം. അതാ അങ്ങോട്ട്. അവനെന്താ വീണ്ടും ചോദിക്ക? എന്താണ് വേണ്ടത്? എന്താ വേണ്ടെന്ന്? എന്റെ അപ്പന്. Thank you.
Damo! Damo!